നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതായത് ഈ ലോക്സഭ ഇലക്ഷന് ശേഷം വീണ്ടും ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും എന്ന ആ ഒരു കാര്യത്തെ ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് പുതിയ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്ന രീതിയാണ് ഞങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ കേന്ദ്ര ബജറ്റാണ് പ്രതീക്ഷയോടെ വിപണി ആയിരിക്കുകയാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന സമ്മേളനമാണ് നാളെ നടക്കാനിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അത് ഉൽപാദനക്ഷമമായിരിക്കട്ടെ എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന ആദ്യ സമ്മേളനത്തിനൊടുവിൽ പാർലമെന്റ് നാരി ശക്തി വന്ദൻ അധീനിയം എന്ന മനോഹരമായ തീരുമാനമെടുത്തുവെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു അതിനുശേഷം ജനുവരി ഇരുപത്തി ആറാം തീയതി രാജ്യം ശക്തിയുടെ കഴിവും വീര്യവും ദൃഢനിശ്ചയത്തിന്റെ ശക്തിയും അനുഭവിച്ചത് എങ്ങനെയെന്ന് നാം കണ്ടുവെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ബജറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ മാർഗനിർദ്ദേശവും നാളെ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെയും കഴിവുകൾ ഒരു തരത്തിൽ ശക്തിയുടെ തെളിവായി മാറുകയാണെന്നും അത് രാജ്യം കാണാൻ പോകുകയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഇത്തവണ രാജ്യത്തിന്റെ ധനമന്ത്രി നിർമല സീതാരാമൻ ദിശാനിർദ്ദേശക് ബാത്തേൻ എന്ന ബജറ്റ് അവതരിപ്പിക്കുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം ഓരോ ദിവസവും പുരോഗതിയുടെ പുതിയ ഉയരങ്ങൾ താണ്ടി മുന്നോട്ട് പോകുന്നുവെന്ന് തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ് വികസനം നടക്കുന്നുണ്ട് ജനങ്ങളുടെ അനുഗ്രഹത്തോടെ ഈ യാത്ര തുടരാനാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമായും പറഞ്ഞത് ഈ കാര്യങ്ങളാണ് അതായത് ശക്തിയുടെ എന്താണ് ശക്തി എന്ന രാജ്യം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ സമ്പൂർണ്ണ ബജറ്റ് എന്നതായിരിക്കും എന്ന രീതിയായിരിക്കും ഞങ്ങൾ പിന്തുടരുക എന്ന ഒരു കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ യാത്ര തുടരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് നാളെ നടക്കുന്ന ബജറ്റ് പിന്നെ പാർലമെന്റ് സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതേസമയം പൊതു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ ഇടക്കാല ബജറ്റ് പോലും സർക്കാരിന് മുന്നിലെ വമ്പൻ സാധ്യതയാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എൻ ഡി എ സർക്കാർ സാമ്പത്തിക ലക്ഷ്യങ്ങളും തിരഞ്ഞെടുപ്പ് സ്വാധീനവും എങ്ങനെ സന്തുലിതമാക്കുന്നു എന്നത് കാണാൻ എല്ലാ കണ്ണുകളും ധനമന്ത്രി നിർമ്മലാ സീതാരാമനിലേക്ക് നേടുകയാണ് അതുകൊണ്ട് തന്നെ ആറാം മുഴുവത്തിൽ നിർമ്മലാ സീതാരാമന്റെ മാജിക് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇന്ത്യയിലെ മധ്യവർഗം കാത്തിരിക്കുന്നത് നികുതി ഇളവിൻ്റെയും ആനുകൂല്യങ്ങളുടെയും ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ കുറച്ച് ബജറ്റുകളിലായി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് കർഷക ക്ഷേമമാണെങ്കിലും ശമ്പളക്കാരെയും സർക്കാരിന് പിണക്കാനാവില്ല ആദായ നികുതിയിലെ ഇളവുകൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉയർത്തൽ വിവിധ നിക്ഷേപങ്ങൾക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ എന്നിവയാണ് ഏതൊരു ബജറ്റിലും ശമ്പളക്കാർ ആഗ്രഹിക്കുന്നത് ജോലിയിലുള്ളവരുടെ നികുതി സ്ലാബിലെ മാറ്റങ്ങളോടൊപ്പം എൺപത് സീയുടെ പരിധി വർദ്ധിപ്പിക്കുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു ഇതിനു പുറമെ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് നിക്ഷേപക പിൻവലിക്കൽ നികുതി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് ഇത്തവണ നാഷണൽ പെൻഷൻ പദ്ധതി കൂടുതൽ ആകർഷകമാക്കിയേക്കാം പെൻഷൻ ഫണ്ട് റെഗുലേറ്റർ പി എഫ് ആർ ഡി എ തൊഴിലുടമകളുടെ സംഭാവനകളുടെ നികുതിയുടെ കാര്യത്തിൽ ഇ പി എഫ് ഒയിൽ സമാനത ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടക്കാല ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത